ഹലോ ഗൈസ്, ഞാനത് ആമസോൺ വഴി മേടിച്ച സിയോമിയുടെ 2i 1080 പിക്സലുള്ള CCTV ക്യാമറയാണ്. ഇത് നമുക്ക് വൈഫൈ ക്യാമറയാണ്. വേറെ ഇത് പ്ലഗിൽ കണക്ട് ചെയ്ത് നമ്മൾ വയ്ക്കണം. ഓക്കെ, ക്യാമറ വർക്ക് ചെയ്യണമെങ്കിൽ പ്ലഗിൽ കണക്ട് ചെയ്യണം, അല്ലാതെ ബാറ്ററി ഇല്ല ക്യാമറയ്ക്ക്. ഇതിൻ്റെ റേറ്റ് ഒരു 3000 താഴെ റേറ്റാണ്, ജസ്റ്റ് 3000 താഴെ. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ഡോഗ് മോണിറ്ററായിട്ട് നമ്മുടെ നായ്ക്കളെ മോണിറ്റർ ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ കുട്ടികളെ മോണിറ്റർ ചെയ്യാനോ, വീടിൻ്റെ ഉള്ളിൽ കിച്ചണിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പുറത്ത് വീടിൻ്റെ പുറത്തും ഈ മഴയും ഒന്നധികം കൊള്ളാത്ത ഒരു സ്ഥലത്താണെങ്കിൽ വീടിൻ്റെ പുറത്ത് വേണമെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്യാം. CCTV ക്യാമറയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് 360 ഡിഗ്രിയാണ്. ഇത് റൊട്ടേറ്റ് ചെയ്യാം. നമ്മളൊരു മൂവിങ് ഒബ്ജക്റ്റൊക്കെ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമുക്കിത് മൊബൈലിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. വൈഫൈ വഴി കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ മൊബൈലുകളിൽ നമുക്കിത് കൺട്രോൾ ചെയ്യാനുള്ള പെർമിഷനുണ്ട്, ചെയ്യാൻ പറ്റും നമുക്ക്. ഇത് പല ഷോപ്പുകളിലും ബിസിനസ്സുകളിലൊക്കെ വീട് റൂം അല്ലെങ്കിൽ ഷോപ്പിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. സംഭവം 3000 രൂപയ്ക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ സംഭവം വർത്താണ്. മോഷൻ ഡിറ്റക്ടർ ഉണ്ട്, പേഴ്സൺ ഡിറ്റക്ടറിലൊക്കെ ഇത് വർക്ക് ചെയ്യും, ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ വേറൊരു CCTV ക്യാമറ വീട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് എക്സ്പെൻസാണ്, അത് ഇതാണ്. പക്ഷേ നമുക്കിത് ഇങ്ങനത്തെ ഒരു 3000 രൂപയ്ക്ക് നമ്മുടെ വീടിൻ്റെ പുറത്ത് ഗേറ്റിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ അത്യാവശ്യം പുറത്ത് ഒരു ഫ്രണ്ട് ഭാഗം മാത്രം മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ഒരു ക്യാമറ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം അത് റെഡിയാണ്. പക്ഷേ ഈ ക്യാമറ ഞാൻ മേടിച്ചിട്ട് യൂസ് ചെയ്തപ്പോഴുണ്ടല്ലോ, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മിസ്റ്റേക്കാണെന്ന്, ഐ മീൻ ഈ ഒരു പർട്ടിക്കുലർ ഡിവൈസിൻ്റെ മിസ്റ്റേക്കാണെന്ന് കുഴപ്പമാണെന്ന് അറിയില്ല. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ക്യാമറ നമ്മളിപ്പോൾ അതിൻ്റെ പവർ ബട്ടൺ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറ ഓഫ്ലൈൻ പോവും. വീണ്ടും ഓൺ ചെയ്ത് കഴിഞ്ഞാലും സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാലും ക്യാമറ ഓഫ്ലൈൻ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ അത് നമ്മുടെ മൊബൈലിൽ ഡിറ്റക്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് വീണ്ടും റീസെറ്റ് ചെയ്യേണ്ടി വരും, പിന്നെ ക്യാമറയിൽ പോയി റീസെറ്റ് ചെയ്യണം. അതൊരു പ്രാക്ടിക്കൽ അല്ല. അതൊരു പക്ഷേ ഇതൊരു ഡാമേജ് പ്രൊഡക്റ്റ് ആയ കാരണമാണെന്നറിയില്ല. ഞാൻ ഇത് റീപ്ലേസ്മെൻറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഓർഡർ ചെയ്തതിന് ശേഷം ആ ക്യാമറയ്ക്കും അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു കുഴപ്പം ഇല്ലെങ്കിൽ ഈ ക്യാമറ മേടിക്കുന്നത് വളരെ വർത്താണ്. കാരണം 3000 രൂപയ്ക്ക് നമ്മുടെ CCTV ക്യാമറ എന്നുള്ള ഒരു പർപ്പസ് നമുക്ക് നൽകാൻ ഈ ക്യാമറയ്ക്ക് കഴിയുന്നുണ്ട്.